നമ്മുടെ അനിയൻ വണ്ടി അടിച്ച സമയത്ത് തകണ്ടില്ലേ ഹെൽമെറ്റ് ഒരു കുഴിയായിരിക്കുകയാണ്. ഫീ ടാങ്കോൾ നോക്കാച്ചാലും ആ കലങ്കോലാണ് തകണ്ടിരിക്കുക. നമ്മൾ ഗപ്പി ബ്രീഡിംഗ് ഒക്കെ മെല്ലെ സ്റ്റോപ്പ് ചെയ്യാനിട്ട് പോവുകയാണ്. കാരണം ഹലോ ഫ്രണ്ട്സ്, ഞാൻ യദു ബ്രോ. നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ആരൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പുണ്ട്, ഭാവിയുണ്ട്, നമ്മുടെ അനിയുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ അച്ഛനുണ്ട്, അച്ഛ ഗസ്റ്റാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഒരുപാട് വീഡിയോയിൽ നമ്മുടെ പണ്ടത്തെ വീഡിയോയിലൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം അധികം കാണാറില്ലേ, കാരണം ആൾ ഇവിടെ നിന്ന് മാമൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ട് ഇപ്പോൾ എവിടെയാണ് നീ താമസിക്കണേ? മൂർക്കിനിക്കരയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തുള്ളവരുടെ ഇവനെ അറിയണവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയ്ക്ക് കമൻ്റ് ആയിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു വീഡിയോ അല്ലെന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത്. കുറച്ച് ശോകം പിടിച്ചിട്ടുള്ള വീഡിയോ ആണ്. കാരണം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് അറിയാലോ, ഇന്നലൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓർത്തുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നെടുത്തിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ വീഡിയോ ആണ് നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷം എടുക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ ഇത്തിരി ശോകം പിടിച്ചിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. ഒരുപാട് എന്താ പറയുക, സാഡ് ആയിട്ടുള്ളതും ബാഡ് ആയിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻ അതുപോലെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാണ്ടിരുന്നത്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ കാണുന്ന എല്ലാ സാഹചര്യങ്ങളും ഇങ്ങനെ ഉണ്ടായിട്ടുള്ളതൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക മൊത്തത്തിൽ ഡൗൺ ആയെന്നുള്ളതിൻ്റെ ഒരു തുടക്കം പറഞ്ഞുതരാം. മെയിനായിട്ട് വേറെ ഒന്നുമല്ല, നമ്മളീ കാണുന്ന വണ്ടി ഉണ്ടല്ലോ, ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ഒന്നരാഴ്ചയുള്ള ഗ്യാപ്പിൽ രണ്ടു വട്ടം അടിച്ചു ഇടിച്ചിട്ടുള്ള അതിൻ്റെ ഒരു പിക്ക് ഞാൻ എന്താ പറയുക ജസ്റ്റ് ഒന്ന് ഈ സ്ക്രീനിലിട്ട് തരാം, നിങ്ങൾ നോക്കി നോക്ക്. ഈ കണ്ടതുപോലെ രണ്ടു വട്ടമാണ് ഇടിച്ചത്. ഒരു വട്ടം നമ്മുടെ അനിയും കൊണ്ട് ഇടിച്ചു ഒരു ടോറസിൻ്റെ ബാക്കിൽ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാനൊരു എന്താ പറയുക ഒരു പിക്കപ്പിൻ്റെ ബാക്ക്, പിറ്റേ ദിവസമല്ല വണ്ടി പണിത് ഇറക്കി എല്ലാം സെറ്റ് ആയതിനു ശേഷം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊരു പിക്കപ്പിൻ്റെ ബാക്കിൽ കൊണ്ട് മേടിച്ചു. അതുപോലെ തന്നെ നമ്മുടെ സൈക്കിൾ നാശമായി, സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ ഫ്രണ്ട് വീലൊക്കെ ലോക്കായി. ആകെ പ്രശ്നങ്ങളുടെ ഇടയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഹാർട്ട് ബ്രേക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നു. അപ്പം മൊത്തത്തിലാകെ എന്താ പറയുക ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റുമോ എന്നിക്കാറില്ല. ഡിപ്രഷൻ്റെ ഫീലിങ്സ് പലർക്കും പല രീതിയിലാണ് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒക്കെ രീതിയിലൊക്കെ എത്തിയിട്ട് ആകെ പെട്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും റിക്കവറായെന്നൊന്നും പറയാണ്ട് പറ്റില്ല. പക്ഷേ എന്നാലും കുഴപ്പമില്ല, ഓക്കെയാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നമ്മൾ വീഡിയോ ചെയ്യാണ്ടിരിക്കാണ്ട് നമുക്ക് പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ തൊഴിലൂടെയാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് നമുക്ക് ചെയ്യാതിരിക്കാനായിട്ട് പറ്റില്ല. എത്ര ആയാലും വെച്ചിട്ട് ഇങ്ങനെ അടച്ചുപൂട്ടിരിക്കുക, അങ്ങനെ ചിരിക്കും തോറും നമ്മൾ എന്താ പറയുക നമ്മൾ വീണ്ടും ഡിപ്രഷനിലോട്ട് അല്ലെങ്കിൽ അവിടെ ഉള്ളതുകൊണ്ടിരിക്കുകയുള്ളോട്ടോ. അപ്പോൾ അതാണല്ലേ വണ്ടി രണ്ട് മൂന്നോട്ട് ഇടിച്ചിട്ട് പണിതിറക്കി സെറ്റാക്കിയിട്ടുള്ളവരെയൊക്കെ ഉണ്ടല്ലേ, ടൈയൊക്കെ ഇട്ടിട്ടാണ് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ആകെ പ്രശ്നമാണ്. അതേപോലെ തന്നെ മഞ്ഞും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് നമ്മുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് പോയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, വണ്ടി ഓടിക്കുമ്പോൾ മാക്സിമം ഹെൽമെറ്റ് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതാ കണ്ടില്ലേ നമ്മുടെ അനിയൻ വണ്ടി അടിച്ച സമയത്ത് തകണ്ടില്ലേ ഹെൽമെറ്റ് ഒരു കുഴിയായിരിക്കുകയാണ് നമ്മുടെ ടോറസിൻ്റെ ബാക്കിൽ പോയി ഇടിച്ചിട്ട്. അവന്ന് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ തകണ്ടില്ലേ ഈ അറ്റാച്ചൻ്റെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ അപ്പുറത്ത് വേറൊരു ഫോട്ടോ കൊണ്ട് ഉണ്ടാവണം തന്നെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഹെൽമെറ്റ്, അത് ഇവൻ്റെ മിസ്റ്റേക്ക് അല്ല, അത് അത് വേറെ കാര്യം. ഫ്രണ്ടിൽ വന്നിട്ടായിരുന്ന വണ്ടി സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ ഇവൻ്റെ അടിക്കും ബ്രേക്ക് കിട്ടില്ല. അതായത് എത്ര വണ്ടി സഡൻ ബ്രേക്ക് ഇട്ടു ഫ്രണ്ടിൽ, മൂന്ന് വണ്ടിയാണല്ലോ സഡൻ ബ്രേക്ക് ഇട്ടേ. അതായത് മൂന്നാല് വണ്ടികൾ അടുപ്പിച്ച് സഡൻ ബ്രേക്ക് ഇട്ടിട്ട്, അതായത് വണ്ടികൾ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഇടി കിട്ടിയത് വരാന്ന് മാത്രം അത്രയുള്ളൂ. അപ്പം എല്ലാവരും മാക്സിമം ഹെൽമെറ്റ് വയ്ക്കാണ്ട് ശ്രമിക്കുക വണ്ടികൾ ഓടിക്കുമ്പോൾ. അതുപോലെ തന്നെ അതാകണ്ടില്ലേ ഈ ടാങ്കിന് മാത്രം നമ്മുടെ കയ്യിൽ ഒരു കുഴപ്പമില്ല. അതാകണ്ടില്ലേ ക്ലിയറായിട്ടുള്ള വെള്ളം മീനുകളിലൊക്കെ കറക്റ്റായിട്ട് കാണാനുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ മണലും അതേപോലെ തന്നെ ബേബി മെറ്റലും പിന്നെ പ്ലാന്റുകളൊക്കെ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ബാക്കിയുള്ള ടാങ്കുകളുടെ ഒക്കെ അവസ്ഥ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും വിഷമം. അത് നമ്മുടെ അവസ്ഥ അതുകൊണ്ടായിരുന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റേണ്ടത്. നമ്മുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ ഞാൻ ഡീപ്പായിട്ട് നിങ്ങളുടെ സംസാരിക്കില്ല എനിക്ക് എന്താണ് ഉണ്ടായത്, എൻ്റെ വീട്ടിലാണ് എന്താണ് ഉണ്ടായത്, അതുപോലെ തന്നെ എനിക്ക് എന്താണ് പറ്റിയതെന്ന് ഞാൻ ഡീപ്പായിട്ട് പറയുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അതെനിക്കങ്ങനെ പറയാനായിട്ട് തോന്നില്ല. അതാണ് കാരണം, അല്ലാണ്ട് വേറെ ഒന്നല്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഈ ടാങ്ക് നോക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വെള്ളമില്ല, മീനുമില്ല, ഒന്നുമില്ല. കാരണം ഒരു കൊക്ക് വന്നിട്ട് ഇതിലുണ്ടായിരുന്ന കളർ വീഡിയോസിനെ ഒക്കെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. കൊക്കിനെ നമ്മൾ ശ്രദ്ധിച്ചില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ വീടിൻ്റെ പുറത്തിറങ്ങി ഓടുന്നില്ല. നമുക്ക് എന്താ പറയുക ആകെ നേരം പോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ടെൻഷൻ ഫ്രീ ആവാനായിട്ട് ഉണ്ടായിരുന്ന ആൾക്കാർ ഇവരൊക്കെയാണ്. വീട്ടിലത്തെ വെള്ളം കുറച്ചിട്ട് എന്താ പറയുക നമ്മളിതിൽ വെള്ളം ഫില്ല് ചെയ്ത് പ്ലാന്റൊക്കെ നടന്നിരിക്കുന്ന സമയത്താണ് കൊക്ക് വന്നിട്ട് ഇതിലുള്ള മീനുകളെ ഒക്കെ പിടിച്ചുകൊണ്ട് പോയത് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ ബെറ്റാകുട്ടന്മാരും കാര്യങ്ങളൊക്കെ ഹാപ്പി ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഈ ടാങ്കിലത്തെ വെള്ളം നമ്മൾ കഴിഞ്ഞ ആഴ്ച, അതായത് കഴിഞ്ഞ ഞായറാഴ്ച ക്രിസ്മസിൻ്റെ ആ സമയത്തൊക്കെ ആയിട്ട് വറ്റിച്ച് സെറ്റാക്കി പുതിയ വെള്ളം ഫില്ല് ചെയ്ത് വെക്കുകയാണ്. പക്ഷേ വീണ്ടും മേലകെ പിടിച്ചിതാ കണ്ടില്ലേ ഈ കോലത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇതിലത്തെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ടൗണിൽ പോയിട്ട് മോട്ടോർ വാങ്ങാൻ അതിനൊന്നും നമുക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. വീടിൻ്റെ പുറത്തിറങ്ങാനായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഉണ്ടായിരുന്ന ഇവിടെയൊക്കെ എന്നിരുന്നാലും ആകെ ശോകമായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സ് അവിടേക്ക് വിളിക്കൊക്കെ വിളിച്ചുകൊണ്ട് എന്നല്ലാണ്ട് എന്താ പറയുക അല്ലാണ്ട് ഞാനായിട്ടൊരു സ്ഥലത്തേക്ക് പോകുക അല്ലെങ്കിൽ ഞാനായിട്ടൊരു തീരുമാനം എടുത്തവരെ കാര്യങ്ങൾ ചെയ്യാനൊന്നും നമ്മൾ നിന്നോർന്നില്ല. ആകെ ശരിക്കും ശോകം തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ ടാങ്കിലത്തേക്ക് വെള്ളമാകെ മോശമായിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടേക്ക് അടക്കാ ചെറിയ ടാങ്കിൽ ഒരു ക്രാഫിഷ് എടുത്തിട്ടുണ്ടായിരുന്നു എഗ്ഗുള്ളത്. അപ്പോൾ എഗ്ഗുള്ള ക്രാഫിഷിനൊന്നും ഇപ്പോൾ ഇതിൽ കാണാനായിട്ടില്ല. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല സത്യം പറഞ്ഞെങ്കിൽ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. പിന്നെ ഈ ടാങ്കിൽ മൊസ്കിറ്റോ ലാർവ വന്നപ്പോൾ എന്താ പറയുക കുറച്ച് ബെറ്റാവിഷുകൾ അതിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബെറ്റാവിഷുകളൊക്കെ അതിൽ കിടക്കുന്നൊരു കുഴപ്പമില്ല, നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ ടാങ്കിൻ്റെ
അവസ്ഥ കണ്ടില്ലേ, വെള്ളം ഇവർക്ക് എന്താ പറയുക എടുക്കാൻ പറ്റാത്തൊരു അറ്റ്മോസ്ഫിയർ അങ്ങനെയൊന്നുമല്ല, ഫിൽറ്ററിലാണ്ട് ടാങ്ക് സെറ്റൊക്കെ തന്നെയാണ്. പക്ഷേ ഫിൽറ്ററിനും ഫിൽറ്ററിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ടാങ്കിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുന്നത്. ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് എന്താ പറയുക മീനുകളിലൊക്കെ ഒന്ന് സെറ്റാക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ തുടർന്ന് ചെയ്യും, അതിൻ്റെ അപ്ഡേഷൻസ് ഞങ്ങളൊക്കെ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ആ ടാങ്കിലേക്ക് ഒന്ന് നോക്കാണ്ടിരിക്കുകയാണ് നല്ലത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം. ആകെ കരിയിലകളൊക്കെ വീണിട്ട് ആകെ അലങ്കോലായിട്ടാണ് എടുക്കുന്നത്. നമ്മൾ വീണ്ടും പഴയ രീതിയിലൊക്കെ ഒന്ന് സെറ്റായി വന്നതായിരുന്നു, അതായത് ആക്റ്റീവായി എന്താ പറയുക എല്ലാം ഒരു നോർമൽ രീതിക്ക് എത്തിയതായിരുന്നു. അപ്പോഴാണ് എന്താ പറയുക വീണ്ടും പ്രശ്നങ്ങൾക്ക് മുകളിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഈ ടാങ്കുകൾ നോക്കാച്ചാലും ആകെ അലങ്കോലാണ് കണ്ടില്ലേ. ഇതിലൊക്കെ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് എടുക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടിങ് ഒന്നും പാച്ച് ചെയ്ത് കൊടുക്കാറില്ല, ജസ്റ്റ് പൗഡർ ഫീഡ് മാത്രമേ കൊടുക്കാറുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊന്നും വയ്യ വയ്യല്ല, അത് മാനസികമായിട്ടൊരു സുഖമില്ലേ സന്തോഷമില്ലേ അങ്ങനത്തെ അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ ഗപ്പി കുഞ്ഞുങ്ങൾ എടുക്കുന്നുണ്ട്, ഇതിലായാലും ഗപ്പി കുഞ്ഞുങ്ങൾക്ക് എടുക്കുന്നുണ്ട്. പിന്നെ തൊട്ടപ്പുറത്താകണ്ടില്ലേ നമ്മുടെ കോയിക്കാർപ്പിൻ്റെ പോണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഉണ്ടായിരുന്ന ആ കാണുന്ന കോയിക്കാർപ്പോണ്ടിലുണ്ടായിരുന്ന മീനുകളൊക്കെ പിടിച്ചിട്ടുള്ളൊരു പോണ്ടാണ് ഈ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ ആ ഹലങ്കോലായിട്ടാണ് കെടുക്കുന്നത്. അപ്പം തുടർന്നുള്ള വീഡിയോകളിലൊക്കെ ഈ ഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഫണ്ടിങ്ങിനായാലും നല്ല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ആ പൂണ്ട്. അതായത് കോഴിപ്പോണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം. കണ്ടില്ലേ നമ്മുടെ മീയാവ് പൂച്ച വന്നിട്ടുണ്ട് കേട്ടോ കോഴിപ്പോണ്ടിൻ്റെ അടുത്തേക്ക് പോകേണ്ട ഈസ് ആലോചിച്ചപ്പോൾ അവളോട് നടക്കട്ടെ. അപ്പോൾ നമ്മുടെ കോഴിപ്പോണ്ടാണ് ഇതാ കാണുന്നത് കേട്ടോ. ഈ കോഴിപ്പോണ്ട് സെറ്റാക്കാനായിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്താണ് നമുക്ക് കുറേ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ വന്നത്. ഹോസ്പിറ്റൽ കേസ് വന്നാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അവിടേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ കാശാണ്. അതും ഒന്ന് രണ്ട് വട്ടത്തിന് കൂടുതൽ അതിനെ ഇടിച്ചു എന്നെ ഇടിച്ചു, അതുപോലെ തന്നെ മൊത്തം പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക നമ്മുടെ ഈ ഫണ്ടൊന്നുമില്ല. അതായത് സേവ് ദ വെച്ചിട്ട് നടന്ന കാശൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഒരു വട്ടം നമ്മുടെ വിൻഡർ റെഡി ആക്കിയതിൻ്റെ ഏകദേശം 10,000 രൂപ എടുത്തേക്കായി, രണ്ടാമത്തൊട്ട് ഏകദേശം 5,000 രൂപയുടെ അടുത്തേക്കായി. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ ടാങ്കൊക്കെ നമ്മൾ സെറ്റാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയമായിരുന്നു. അതായത് നമ്മൾ മുന്നത്തെ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ പ്ലാനിങ് അയാളെ കൊണ്ടുവന്ന് എന്താ പറയുക നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടും ഒക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഒന്നും നടന്നില്ല. അതായത് കയ്യിൽ 10 വയസ്സില്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ഈ ടാങ്കൊക്കെ നമ്മൾ സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ഒന്നും തന്നെ നമുക്ക് നടത്താനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ ടാങ്കിലൊക്കെ എന്താ പറയുക നമ്മുടെ മിക്സ്ഡ് പീസും കാര്യങ്ങളൊക്കെ അവിടെ എടുക്കുന്നുണ്ട്, അതൊക്കെ അവിടെ എടുക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഗപ്പീസിൻ്റെ ഒക്കെ ബ്രൂട്ട് സ്റ്റോക്ക് എന്താ പറയുക എടുക്കുന്നൊരു ടാങ്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിലേക്കൊക്കെ നോക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക മീനുകളൊക്കെ കുറവാണ് എൻ്റെ അഭിപ്രായത്തിൽ. അതായത് ബ്രൂട്ട് സ്റ്റോക്കുകൾ എടുക്കുന്നുണ്ട്, നമ്മൾ ജസ്റ്റ് പൗഡർ ഫീഡ് കൊടുക്കും. അതായത് ലാർവയുടെ PL500 കൊടുക്കുന്നല്ലാണ്ട് വേറൊരു കാര്യം ചെയ്തിട്ട് ഇതിലൊക്കെ ബ്രീഡായിട്ട് കുഞ്ഞുങ്ങൾ അവിടെയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതൊക്കെ സ്ട്രെയിനാണ് എടുക്കണമെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാട്ടിത്തരുന്നില്ലേ. കാരണം ഒക്കെ എന്താ പറയുക ബ്രീഡായിട്ട് കുട്ടികളൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ല. ഇതിലൊക്കെ കുട്ടികൾ എടുക്കുന്നുണ്ട്, അവരെ മാറ്റി സെറ്റായിട്ടൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മോഗിൽപ്പൂച്ച അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഒരു സന്തോഷ വാർത്ത ആയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോഗിൽപ്പൂച്ച പ്രഗ്നൻ്റ് ആവാറായിട്ടുണ്ട്. അതായത് അവളുടെ വയറും കാര്യങ്ങളൊക്കെ തടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് വീട്ടിൽ വാലിയുള്ള പൂച്ച. അപ്പോൾ അതെന്തായാലും ഒരു ചെറിയ സന്തോഷ വാർത്തയൊക്കെ തന്നെയാണ്. എന്നിരുന്നാലും അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് സാഡായിട്ടുള്ള ന്യൂസുകളുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗപ്പി ബ്രീഡിംഗ് ഒക്കെ മെല്ലാൻ സ്റ്റോപ്പ് ചെയ്യാനിട്ട് പോവുകയാണ്. കാരണം നമുക്ക് വെള്ളത്തിൻ്റെ ലഭ്യത വളരെയധികം കുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം കുറവാണ്. അതായത് വീട്ടിലത്തെ ആവശ്യത്തിനുള്ള വെള്ളം തന്നെ നമുക്ക് മര്യാദയ്ക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ എന്താ പറയുക ഗപ്പീസിൻ്റെയും ബെറ്റാസിൻ്റെയും ബ്രീഡിംഗ് പോസിബിൾ അല്ല. നിങ്ങൾക്ക് അറിയാമല്ലോ ഗപ്പീസിനൊന്നും മര്യാദയ്ക്ക് വാട്ടർ ചേഞ്ച് കൊടുത്തില്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി പുറത്തേക്ക് അങ്ങോട്ട് കറക്റ്റ് വരില്ല. അതുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ പ്ലംബോയർ വെറൈറ്റികളാണെങ്കിലും അതുപോലെ തന്നെ ലേസ് വരുന്ന വെറൈറ്റികളാണെങ്കിലും എന്ത് വെറൈറ്റി ആണെങ്കിലും വാട്ടർ ചേഞ്ച് നമ്മൾ ചെറിയ രീതിയിൽ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നല്ല പണിയായിരിക്കും അല്ലെങ്കിൽ നല്ല വലിപ്പമുള്ള ടാങ്ക് ആയിരിക്കും. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നമുക്ക് വാട്ടർ ചേഞ്ച് ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഈ ടാങ്കിൽ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു 100 ലിറ്റർ 150 ലിറ്റർ വെള്ളം കൊള്ളാനായിട്ട് പോകണുള്ളൂ. അപ്പോൾ ഈ ടാങ്കിൽ നമ്മൾ കുറച്ച് വാട്ടർ ചേഞ്ചിങ് കാര്യങ്ങളും കൊടുത്തില്ലെങ്കിൽ ഫിഷുകൾ ഡെഡ് ആയിപ്പോകും. അതുപോലെ തന്നെ ഇതാകട്ടില്ലേ കരിയിലകളൊക്കെ അത്യാവശ്യം മീനൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി ഇതൊക്കെ ക്ലീൻ ചെയ്ത് വാട്ടർ ചേഞ്ച് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഫിഷുകൾക്ക് ഒരു ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്നിരുന്നാലും നമുക്കത് പറ്റിയിട്ടില്ല. അതിൻ്റെ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അതായത് വാട്ടർ നമുക്ക് കിട്ടാനായിട്ടില്ല. നമ്മുടെ കയ്യിൽ അത്യാവശ്യം സ്ട്രെയിൻസ് ഗപ്പികളുണ്ട്. അതായത് നമ്മുടെ പ്ലാറ്റിനം റെഡിൻ്റെ റോസ്റ്റേൽ വെറൈറ്റി വരുന്ന ഗപ്പികളൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. പൂമാരൊക്കെ സെയിലിനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് പറയാം. അതായത് ഏകദേശം നമ്മൾ ഗപ്പിയുടെ ബ്രീഡിങ് കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പോവാണ്. സ്റ്റോപ്പ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം സ്റ്റോപ്പ് ചെയ്യില്ല, ഒന്നോ രണ്ടോ സ്ട്രെയിനിനെ നല്ല ക്വാളിറ്റിക്ക് ചെയ്യുക. അതായത് നമ്മൾ മുന്നേ മെറ്റൽ റെഡ് റോസ്റ്റേലും അതുപോലെ തന്നെ ഹാഫ് മൂൺ ടൈഗർ മാത്രമേ ചെയ്തോർന്നുള്ളൂ. അതൊരു അപാര ക്വാളിറ്റിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ചെയ്യാനാണ് നമ്മൾ ഇനി പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അതായത് നമുക്കൊരു റിസ്ക്കില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ വെറൈറ്റി അങ്ങനെ നല്ല ക്വാളിറ്റിയിൽ ചെയ്യുമ്പോൾ എന്താ പറയുക വാങ്ങുന്ന ആൾക്ക് സന്തോഷം, നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ടും പറ്റാതാണ് കേട്ടോ. പിന്നെ അതാ കണ്ടില്ലേ ഇവിടേക്കൊക്കെ നോക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാഫ് മൂൺ ടൈഗറുകളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ സെയിലും കാര്യങ്ങളൊന്നും നോക്കില്ല. കാരണം ഈ പറഞ്ഞ പോലെ നിറയെ ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ അതാ കണ്ടില്ലേ ഈ ടാങ്കുകളിലൊന്നും വാട്ടറൊക്കെ ചേഞ്ച് ചെയ്യാതെ ആകെ അലങ്കോലായിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ ഗപ്പി ബ്രീഡിങ് നമ്മൾ നിർത്തുകയാണ്, വെള്ളമല്ലേ നമ്മുടെ കയ്യിൽ. അതേപോലെ തന്നെ ഈ ടാങ്കിൽ ബെറ്റകളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പ്രാവുകളെ നോക്കണം. നമ്മുടെ അനിയനാണ് ഈ ഫുഡൊക്കെ ഇട്ട് കൊടുക്കാറില്ലേ. അപ്പോൾ നമ്മുടെ അനിയൻ കറക്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രാവുകൾക്ക് ഇട്ട് കൊടുത്ത് സെറ്റാക്കാറുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ എന്നിരുന്നാലും ആകെ അലങ്കോലായി ഒരു മോശം അവസ്ഥയിലാണ് നമ്മുടെ സിറ്റുവേഷനൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ എന്നിരുന്നാലും എല്ലാത്തിനും
ദിവസം നമ്മൾ റിക്കവറാവും. അതുപോലെ തന്നെ നമ്മൾ എന്തുമാതിരി എന്താ പറയുക എന്തുമാതിരി അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതെല്ലാം കുറച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്തതായിട്ട് വരാൻ പോകുന്ന രണ്ട് മൂന്ന് വീഡിയോകളിലുള്ളിൽ മനസ്സിലാവും. കാരണം നമ്മുടെ ലൈഫിൽ അത്രക്കധികം ആഗ്രഹിച്ചിട്ട്, അതായത് നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു കാര്യം സംഭവിച്ചിട്ട് പോലും നമുക്ക് സന്തോഷമില്ലാണ്ടിരുന്നിട്ടുണ്ട്. അതെന്താ കാര്യം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്തോളെ. എന്നിട്ട് പോലും നമ്മളെന്താ പറയുക ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലാണ് ഇരുന്ന് പറഞ്ഞത്, അതായത് മൊത്തത്തിൽ ആയിട്ടിരുന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒരു തെറ്റൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ എന്നിരുന്നാലും ഇനിയുള്ള വീഡിയോകളിലൊക്കെ നമ്മൾ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് വീഡിയോസൊക്കെ ചെയ്യട്ടാ. കാശിലെ പണലിയ അപകടങ്ങൾ പറ്റിയാണ് നമ്മളാവശ്യങ്ങൾ കാശിലെ പണലിയ അതുപോലെ കാശിലെ പണലിയ അപകടങ്ങൾ ഇങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ ആകെ ഡള്ളായിട്ടിരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല എനിക്കറിയാം. കാരണം നമ്മൾ ഡള്ളായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡള്ളാവും. എന്താ പറയുക നമ്മുടെ മാനസികമായിട്ടുള്ള അവസ്ഥകളും അതുപോലെ തന്നെ നമ്മുടെ സിറ്റുവേഷൻ ഒന്നും മനസ്സിലാക്കാത്തൊരു ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെയാണ് നടക്കുന്നത്. അല്ലാതെ നമുക്ക് പറയാനിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തിനാണ് വെറുതെ എൻജോയ് ചെയ്യാതെ ആകെ വിഷമിച്ചിരിക്കുന്നത്? എനിക്ക് വലിയ എൻജോയ്മെൻറ്റോണ്ടും താല്പര്യമില്ല. കാരണം സോഷ്യൽ ലൈഫൊക്കെ മൊത്തത്തിൽ മടുത്തു, എനിക്ക് തീരെ താല്പര്യമില്ലാണ്ടായി. ഇപ്പം എന്താ പറയുക മൊത്തത്തിൽ മടുപ്പായിട്ടിരിക്കണം. അപ്പോൾ എന്നിരുന്നാലും ഇനി എൻ്റെ ലോകം എൻ്റെ ഈ വീടിൻ്റെ ചുറ്റും കാണുന്ന ഈ മീനുകളും പട്ടികളും പൂച്ചകളും പ്രാവുകളും ഒക്കെയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് വേറെ ലോകമൊന്നും വേണ്ട. കാരണം ഒരു സിറ്റുവേഷനിലും ഇവന്മാരെ നമ്മളിട്ട് പോവില്ലേ, ഇവന്മാരെ ഇങ്ങനെ കണ്ടിരിക്കാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ എന്തായാലും ഇനി ഇവന്മാരെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുള്ള പരിപാടികൾക്ക് നമ്മൾ നിൽക്കാനായിട്ട് പോകണം. അതുപോലെ തന്നെ എന്താ പറയുക വെള്ളത്തിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് പ്രോപ്പറായിട്ട് വാട്ടർ ചേഞ്ച് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അല്ലാതെ നമുക്ക് മടിയായിട്ട് അല്ലെങ്കിൽ ഇവന്മാർ ഒരു കണ്ടന്റിന് വേണ്ടി കൊണ്ടുപോയിട്ടിട്ട് നശിപ്പിക്കേണ്ട അങ്ങനെയൊന്നുമല്ല. എൻ്റെ മോസ്റ്റ് ഫേവററ്റ് മോൺസ്ട്രേഷായിട്ടുള്ള ആ രാപ്പേമിക്കാനായിട്ട് ആംഗിൾക്ക് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഗപ്പിയോടുള്ള എൻ്റെ സ്നേഹം എന്താ പറയുക എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയോട് എടുത്ത് വെച്ചാൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എന്നെ ചെറുപ്പം തൊട്ടാണ് ആരോട് വെച്ചാൽ അറിയാം എനിക്ക് മീനോടുള്ള ക്രേസ് എന്താണെന്നുള്ള കാര്യം. വെള്ളമല്ലേ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തീർക്കും, അത് ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ അപ്ഡേഷൻസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ സൗണ്ട് പോയിട്ടിരിക്കുകയാണ് മഞ്ഞൊക്കെ അടിച്ചിട്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ എന്നിരുന്നാലും തുടർന്നുള്ള വീഡിയോകളിൽ നമ്മൾ കൂടുതൽ പവറായിട്ട് തന്നെ തിരിച്ചുവരുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ടോബിയിൽ ഫ്ലവർ ഹോം ഫിഷ് അവൻ ചെറുതായിട്ട് സ്വിമ്മിംഗ് ബ്ലാഡറിന് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൻ എന്താ പറയുക അവൻ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിക്കവറായി വരാൻ വേണ്ടിയിട്ട്. നമ്മുടെ എല്ലാം എന്താ പറയുക ഏറ്റവും കൂടുതൽ എന്താ പറയുക നമ്മൾ കെയർ ചെയ്തിട്ടുള്ള ഫിഷാണ് നമ്മൾ ഫ്ലവർ ഹോണിനായിട്ടുള്ള ടോബി. കാരണം അതൊരു മാൻ മെയ്ഡ് ഫിഷാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഹീറ്റർ അതുപോലെ തന്നെ ഫിൽട്ടർ ആഴ്ചയിൽ വൺ ടൈം വാട്ടർ ചേഞ്ച് എല്ലാം നമ്മൾ ചെയ്തിട്ട് സെറ്റാക്കി വന്ന പറഞ്ഞ ഫിഷാണ്. പക്ഷേ സിംഗിൾ ബ്ലാഡറിന് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അവന് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊന്നും എന്താ പറയുക കറ്റുമ്പോൾ അറിയില്ല. അതുപോലെ തന്നെ അറിയണ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിരുന്നാലും അവൻ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട്. പക്ഷേ കഴിഞ്ഞ കൊല്ലത്തെ പോലെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഫിഷുകളൊന്നും ഡെഡായി പോയിട്ട്, കഴിഞ്ഞ കൊല്ലം ഡെഡായി പോയിട്ട് എനിക്ക് കണക്കില്ല. നമ്മുടെ എല്ലാവരുടെ പീകോക്ക് ബാസ് റെഡ് ടെൽ ക്യാറ്റ് ഫിഷ് പുലിവാഹ അതുപോലെ ഒരുപാട് മീനുകൾ നമ്മുടെ കയ്യിൽ നിന്ന് ഡെഡായി പോയിട്ടുണ്ട്. ഈ വട്ടം അത്രയ്ക്കൊന്നും ഡെഡായി പോയിട്ടില്ല. പൂവാ ചെല്ലാം നമ്മുടെ ടോബി മാത്രമേ പോകുള്ളൂ. പക്ഷേ നമ്മളോട് പറ്റുന്ന രീതിയിൽ അവനെ മാക്സിമം റിക്കവറാക്കി എടുക്കാനായിട്ട് ശ്രമിക്കട്ടാ. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ നല്ല നല്ല വീഡിയോകളായിട്ട് നമ്മുടെ ചാനൽ ഉടനെ തന്നെ നമ്മൾ വരട്ടെ. അപ്പോൾ എന്തായാലും അതിൻ്റെ പോരല്ലേ നിങ്ങൾക്ക് എവിടെ പോയി നിൽക്കണേ, അവരൊക്കെ അവിടെ കിടന്ന് കളിച്ച് നിറക്കണ്ടാ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്ത്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിലാണ് എല്ലാവർക്കും. ബൈ.